ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, ഞാനിപ്പോൾ വയനാടാണുള്ളത്. അപ്പോൾ വയനാട് ഒരു രണ്ട് മൂന്ന് ദിവസ ടൂറിനായിട്ട് വരണമെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഏതൊക്കെ സ്ഥലങ്ങളാണ് കണ്ടിരിക്കേണ്ടത്, എങ്ങനെ കണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്ന് ഉള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ചേട്ടൻ്റെ പേരെന്ന് പറയുന്നത്? എൻ്റെ പേര് ബിജു. ബിജു എന്നാണ്. വയനാട് ഡി ടി പി സിയിൽ വർക്ക് ചെയ്യുന്നു. വയനാട് എന്ന് പറയുന്നൊരു സ്ഥലത്തിന് ഒരു ഒരു ട്രിപ്പായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, വയനാട്ടിലെ ടൂറിസം പ്ലേസുകൾ തമ്മിൽ ആവറേജ് ഒരു 20 കിലോമീറ്റർ അകലങ്ങളുണ്ട്. ഓക്കെ, ദൂരങ്ങളുണ്ട്. പിന്നെ ഒരു ഒരു ടൂറിസം ചതുരം എന്ന് പറയാവുന്ന ഒരു രീതിയിൽ ഈ സ്ഥലത്തിൻ്റെ മാപ്പ് ആദ്യം ഒന്ന് മനസ്സിൽ വേണം. അതായത് അമ്പലവയൽ ഭാഗം, ഇത് മലകളും എടയ്ക്കൽ കേവ്സ്, ചീങ്ങേരി മല, കാരാപ്പുഴ ഡാം, അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രം, മ്യൂസിയം, ഇതൊക്കെ അമ്പലവയൽ ഭാഗത്തുള്ള സ്ഥലമാണ്. ഈ ഒരു ഭാഗത്തുനിന്ന് നേരെ ബത്തേരി മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഈ ഒരു സെക്ഷനിൽ പെടുന്നത്. നേരെ ഈ ചതുരത്തിൻ്റെ അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ വനമായിട്ട് ബന്ധപ്പെട്ടുള്ള ടൂറിസമാണ്. തിരുനെല്ലി ക്ഷേത്രം, തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാഞ്ചുറി, കുറുവാദ്വീപ്, മാനന്തവാടി പഴശ്ശി കുടീരം, മാവിലാന്തോട് പഴശ്ശി സ്മാരകം, അതുപോലുള്ള സ്ഥലങ്ങൾ, അതൊരു ഭാഗമായിട്ട് പോകും. ഓക്കെ. അവിടുന്ന് നേരെ ഡാം ലേക്ക് ടൂറിസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ബാണാസുര ഡാം, അതൊരു ട്രയാങ്കിളിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് നടക്കാം. അതായത് ബാണാസുര ഡാം, കർളാട് ലേക്ക്, പൂക്കോട് ലേക്ക്, ആ ഒരു ഭാഗം. ഓക്കെ. ശരിക്കും ടൂറിസമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരാത്ത മറ്റൊരു പ്രദേശം കൂടി ഉണ്ട് വയനാടിന്. അതവിടെ, അതായത് പേരിയ വാളാട് ആ ഒരു പ്രദേശം. ഓക്കെ. അവിടെ എന്താ ഉള്ളത്? തലപ്പുഴ പേരിയ ഭാഗം, ആ ഭാഗം തേയില എസ്റ്റേറ്റുകളാണ്. ആ ആ, നമ്മൾ ഇവിടുന്ന് മൂന്നാറിലേക്ക് ടൂറ് പോയിട്ട് തേയിലത്തോട്ടം കാണുമ്പം നമ്മുടെ വയനാട്ടിലുള്ള തേയിലത്തോട്ടം ഓക്കെ ആരും കാണുന്നില്ല. തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൊക്കെ താമസിക്കാൻ പറ്റിയ വല്ല സ്ഥലമൊക്കെ അവിടങ്ങളിലുണ്ട്. അവിടെ ടൂറിസം ആയിട്ട് വളർന്ന് ഡെവലപ്പായി വരുന്നേ ഉള്ളൂ ഈ തലപ്പുഴ പേരിയ ഭാഗം. ഓക്കെ. പക്ഷേ മനോഹരം, നല്ല വളരെ കാഴ്ചയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു ഫാമിലി ആയിട്ടേ വയനാട് ഒരു രണ്ട് ദിവസം ട്രിപ്പ് വരികയാണെങ്കിൽ ഫസ്റ്റ് ദിവസം ഏത് ഏരിയയിലെ ഒരു 4-5 സ്ഥലം, സെക്കൻഡ് ഒരു 4-5 സ്ഥലം, അങ്ങനെ കണക്ട് ചെയ്തതാണെങ്കിൽ അടുത്തടുത്തായിട്ട് പോയി വരാൻ പറ്റുന്നത്? പരമാവധി അതിന് ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ ഒരു റോഡ് ഡയറക്ഷൻ ഉണ്ടല്ലോ, ഓക്കെ, ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലം, ആ ഒരു ഡയറക്ഷനിൽ തന്നെ പരമാവധി പോകാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ ഒരു ദിവസം ഇടയ്ക്കൽ കേവ്സ് രാവിലെ വന്ന് കണ്ടു. രാവിലെ വന്ന് കണ്ടിട്ട് നേരെ തിരുനെല്ലി അമ്പലം പിടിക്കാൻ പോയാൽ 60 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെ അല്ലാതെ ഇപ്പോൾ ഇടയ്ക്കൽ കേവ്സ് കണ്ടു, തൊട്ടടുത്ത് ചീങ്ങേരി മലയുണ്ട്. ചീങ്ങേരി മല 6 മണിക്ക് ഓപ്പൺ ആവുന്ന സ്ഥലമാണ്. അപ്പോൾ 6 മണിക്ക് ഏറ്റവും രാവിലെ ചീങ്ങേരി മല വന്ന് കാണാം. സമയം ഇഷ്ടമല്ല, വെയിലാവാതെ നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം ചീങ്ങേരി മലയാണ്. രാവിലെ 6 മണിക്ക് ആറുമണിക്ക് ഓപ്പൺ ആവും. ഇത് കണ്ടാൽ നേരെ ഇടയ്ക്കൽ കേവ്സിലേക്ക് പോവാം. ഓക്കെ. വലിയ വെയിലില്ലാതെ ഇടയ്ക്കൽ കേവ്സ് കണ്ട് മാറാം. നേരെ അവിടെ ചീങ്ങേരി മലയിൽനിന്ന് ഇടയ്ക്കൽ ഇടയ്ക്കൽ. ഓക്കെ. അപ്പൊ ഇവിടെ ചീങ്ങേരി മല 6 മണിക്ക് തുറക്കും, 8:30 ആകുമ്പോഴത്തേക്ക് ഇത് ഫിനിഷ് ചെയ്യാം. ഓക്കെ. സമയം വേസ്റ്റ് ആവില്ല. ഇടയ്ക്കൽ കേവ്സ് 9 മണിയാകുമ്പോൾ തുറക്കുമ്പോ വലിയ വെയിലാവുന്നതിന് മുമ്പ് ഇടയ്ക്കൽ കേവ്സ് ഇതുപോലെ മലയാണ് നടന്നു കയറണം. അപ്പോൾ വലിയ വെയിലാവുന്നതിന് മുമ്പ് ഇടയ്ക്കൽ കേവ്സ് എത്തിയാൽ അത് നടന്ന് കയറി കണ്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ കാരാപ്പുഴ ഡാം പോവാം. കൊള്ളാവുന്ന ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ട്. കാരാപ്പുഴ ഡാം വൈകിട്ട് പോകണല്ലേ നല്ല, ഉച്ചക്ക് ഭയങ്കര വെയിലായിരിക്കും. ഉച്ചക്ക് എല്ലാ സ്ഥലത്തും ഇത് തന്നെ ഇതന്നെയല്ലേ അവസ്ഥ. വലിയ മാറ്റങ്ങളൊന്നും ഇല്ല, വെയിലിന് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. അതാകുമ്പോൾ ഒരു പാർക്ക് ഉണ്ട്, അപ്പോൾ അത് പയ്യെ അങ്ങനെ ഇരിക്കാനും കാര്യങ്ങൾ സ്ഥലങ്ങളുണ്ടല്ലോ. നമുക്ക് ഫസ്റ്റ് ദിവസം ചീങ്ങേരി മല, ചീങ്ങേരി മല, ഇടയ്ക്കൽ കേവ്സ്, ഇവിടെ പോകാം ബത്തേരി. അത് 6 മണിയും 3 മണിയാണ് ടിക്കറ്റ്. അതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. ഏതാ? ബത്തേരി ട്രക്കിങ്, മുത്തങ്ങ ട്രക്കിങ്. ആ, മുത്തങ്ങ ട്രക്കിങ് അത് വെളുപ്പിന് അത് 6 മണിക്ക് തന്നെ പോകണം. ഓക്കെ. എന്നാലേ ഈ 6 മണിക്ക് അല്ലെങ്കിൽ വൈകിട്ട് 5:30 എത്തിയാലെ, 3 മണിക്ക് എത്തിയാല് ഈ മൃഗങ്ങളെ കാണാൻ പറ്റും. അവിടെ സമയം നിയന്ത്രണമുണ്ട്. ആണോ? സമയം 6 മണിക്കും 3 മണിക്കും വണ്ടികൾ ടിക്കറ്റ് കൊടുക്കത്തുള്ളൂ. ആറു മണി ഇപ്പോൾ വണ്ടികളുടെ എണ്ണത്തിൽ നിയന്ത്രണമുണ്ട്, ആളുകളുടെ എണ്ണത്തിൽ. അതായത് രാവിലെ 40 വണ്ടി, ഉച്ചയ്ക്ക് ശേഷം 20 വണ്ടി, അങ്ങനെ 60 വണ്ടി ഒരു ദിവസം വനത്തിലേക്ക് വിടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ സമയത്ത് പോയി നിന്ന് ടിക്കറ്റ് എടുത്തെങ്കിൽ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അകത്ത് പോകാൻ പറ്റൂ. അപ്പോൾ 6 മണിക്കിൻ്റെ ട്രിപ്പിന് പോകണമെങ്കിൽ 5 മണിക്ക് പോയി ക്യൂ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തെങ്കിൽ പോകാൻ പറ്റും. ഓക്കെ. അതാണ് വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ ഓൺലൈൻ ബുക്കിംഗ്. ഇല്ല, തോൽപ്പെട്ടിയിൽ എത്ര വണ്ടി വേണമെങ്കിലും ഇല്ല, അവിടെ 60 ഉള്ളൂ. 60 ഉള്ളൂ.
അറുപതേ ഉള്ളൂ. അത് അതൊക്കെ വയനാട്ടിൽ വരുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മള് തോൽപ്പെട്ടി പോയി കാണാൻ പോകുന്ന ഇത് അറിയാതെ പോയി നിന്ന് നമ്മൾ ഒന്നും കാണാതെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാതെ തിരിച്ചു വരേണ്ട അവസ്ഥയാണ്. അപ്പൊ ഒരു 60 ജീപ്പാണ് ഒരു ദിവസം വിടുക. അത് രാവിലെ തന്നെ അവിടെ പോയി നിന്ന് 6 മണിക്കാണ് ഫസ്റ്റ് ആദ്യത്തെ പോവുക, രാവിലത്തെ സെക്ഷൻ. അപ്പോൾ 6 മണിക്ക് മുൻപേ അവിടെ പോയി നിന്ന് ക്യൂ നിന്ന് ടിക്കറ്റ് മേടിച്ച് വനത്തിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ട്രക്കിങ്ങോടെ ആയിട്ട് ഫസ്റ്റ് ദിവസം അവസാനിപ്പിക്കുക അല്ലേ. ട്രക്കിംഗ് ഇനി സെക്കൻഡ് ഡേ വന്നിട്ട് എന്തായിരിക്കും? തോൽപ്പെട്ടി ആണെങ്കിലും ബത്തേരി മുത്തങ്ങ ആണെങ്കിലും തന്നെയാണ്. ഓക്കെ, സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കർളാടത്ത് ബാണാസുര ഡാം, കർളാട് തടാകം, അത് അതിൻ്റെ അടുത്ത് തന്നെ അല്ലേ? അതെ, ബാണാസുര ഡാം എന്ന് പറയുന്ന 4-5 കിലോമീറ്റർ അടുത്താണ് കർളാട് തടാകം. ഓക്കെ, വയനാട് അഡ്വഞ്ചർ ടൂറിസം ക്യാമ്പാണ് കർളാട് തടാകം. ഈ ബാണാസുരയിലെ ബോട്ടിംഗ് നല്ലതാണ് കേട്ടോ, നല്ല സ്പീഡ് ബോട്ട് സർവീസ്, നല്ല സ്പീഡ് ബോട്ടാണ്. ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. തെറ്റില്ലാത്തൊരു പാർക്കും ഉണ്ട് അവിടെ. പിന്നെ കർളാട് തടാകം എന്ന് പറഞ്ഞാൽ വയനാട് അഡ്വഞ്ചർ ടൂറിസം ക്യാമ്പാണ്. ഈ ലേക്കിന് മുകളിൽ കൂടെ സിപ്പ് ലൈൻ ഉണ്ട് അവിടെ. അത് ശരിക്കും വളരെ ലാഭമുള്ള പരിപാടിയാണ്. വയനാട്ടിലെ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ട് ലാഭമുള്ള പരിപാടിയാണ്. ലേക്കിന് 300 രൂപ ടിക്കറ്റ് ഉള്ളൂ. അപ്പൊ വൺ സൈഡ് സിപ്പ് ലൈൻ ടിക്കറ്റ് എടുത്താല് അങ്ങോട്ട് സിപ്പ് ലൈൻ പോകുന്നു, തിരിച്ച് ബോട്ടിനെ കൊണ്ടുവിടെ കരയിൽ. അപ്പൊ ബോട്ടിങ് കിട്ടി, ആ രീതിയിലാണ് അടുത്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ബ്രേക്കിന് മേലെ കൂടെയുള്ള സിപ്പ് ലൈൻ. വയനാട്ടിലെ എല്ലായിടത്തും സിപ്പ് ലൈൻ ഉണ്ടെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ കർണാടക സിപ്പ് ലൈൻ. പിന്നെ അവിടെ കയാക്കിംഗ് ബോട്ട് ഇല്ലേ, രണ്ടുപേരിരിക്കുന്ന ഫൈബറിന്റെ കയാക്കിംഗ് ബോട്ട് ഉണ്ട്. അവിടെ നിന്ന് നേരെ പൂക്കോട് തടാകത്തിലേക്ക് വരാനുള്ള വഴിയുണ്ട്. പൂക്കോട് വരാം. പൂക്കോടൊക്കെ ഫുള്ള് വയലും കയറി ഇല്ലാതായി, വൃത്തിയാക്കി തടാകം വൃത്തിയാക്കി. പാർക്കില് ഫണ്ടുകള്, ഒരുപാട് ഫണ്ടുകള് സർക്കാർ അടുത്തിടയ്ക്കും കൂടെ മുടക്കി നല്ല മനോഹരമാക്കിയിരുന്നു. അതുപോലെ മറ്റേ കുറുമ്പാലക്കോട്ടയും ഉണ്ടല്ലോ. കുറുമ്പാലക്കോട്ട നമ്മളിപ്പോ സർക്കാർ DTPC ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. ടിക്കറ്റ് ആവുമല്ലേ, ടിക്കറ്റ് ഇതുപോലെ വൃത്തിയാകും. അതിവിടെ ഈ പറഞ്ഞ കുപ്പി പറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. കുപ്പി വർക്കല്, പ്ലാസ്റ്റിക് വർക്കല്, ലോഡ് കണക്കിനാണ് കുപ്പി വർക്കൽ, പ്ലാസ്റ്റിക് വർക്കല്. അത് കലക്ടർ അങ്ങോട്ടുള്ള പ്രവേശനം താൽക്കാലികമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. DTPC ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ മതിലിന്റെ പണികള്, വേലി, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് വരുന്നു. അടുത്ത വർഷമാകുമ്പോഴത്തേക്കും കുറുമ്പാലക്കോട്ട് ഓപ്പൺ ആയി. ഇനി വേറെ ഏതൊക്കെ കാണാനുള്ള വയനാട്? രണ്ട് ദിവസത്തില് വയനാട് രണ്ട് ദിവസം കാണാന്ന് പറഞ്ഞാൽ 3 ദിവസം ആയിക്കോട്ടെ, രണ്ട് ദിവസം കൊണ്ട് വയനാട് ദൂരമുള്ളതുകൊണ്ട് വെള്ളച്ചാട്ടങ്ങളൊന്നും പിടിച്ചില്ല. വരുന്ന വണ്ടീനെ ആശ്രയിച്ചിരിക്കും പ്രധാനമായിട്ട്. വരുന്ന ബസ്സിനാണെങ്കിൽ 3 സ്ഥലമേ കിട്ടുള്ളൂ നമുക്ക് ഒരു ദിവസം. വരുന്ന ബൈക്കിനാണെങ്കിൽ ഒരു ദിവസം 5 സ്ഥലങ്ങളാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ എത്ര ഫാമിലി പോലെ ഇരിക്കും, കുട്ടികളൊക്കെ ആണെങ്കിലും. പിന്നെ വയനാട് എത്ര സ്ഥലം കണ്ടു എന്നതിലല്ല, എന്നെ സംബന്ധം വയനാട്ടിലുള്ള ഒരാളെന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണ്ട സ്ഥലം എത്രത്തോളം ആസ്വദിച്ചു എന്നുള്ളതാണ്. അമ്പലവയൽ ഭാഗത്ത് നിന്ന് നമ്മളെല്ലാ മലയും കയറി ഇറങ്ങിയാലും ഇതേ വ്യൂ തന്നെ. അതെ, ഇപ്പൊ ഏത് മലയും കയറിയാലും അമ്പലവയൽ ഇവിടെ ഉണ്ട്, കുളക്കപ്പാറയുണ്ട്, എടക്കൽ കേവ്സ് ഉണ്ട്, ഇതാ മഞ്ഞപ്പാറയുണ്ട്, കടുവാക്കുഴിയുണ്ട്, ഏത് മല, ഇതെല്ലാം മലയാളാണ്. ഏത് മലേന്റെ മല കയറിയാലും ഇതേ വ്യൂ ആ. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് വേഗം കയറി ഇത് കണ്ടു, ഓടി ഓടിപ്പോയി അടുത്ത മല കയറി കണ്ട് കഥയില്ല. ഈ ഒരു മല കയറുക, കാറ്റ് പോകും, ഇതിൽ നിന്ന് എന്ത് കാണാനുണ്ട്, എന്തുണ്ട് ഭംഗി എന്നുള്ളത് അത് ആസ്വദിക്കാൻ കഴിയാം. അതേപോലെ അടുത്ത ഭാഗം, ഇത് മലയായിട്ടുള്ള ഭാഗമാണ് അമ്പലവയൽ. ഓക്കെ, അടുത്ത ഭാഗം വനമായിട്ടുള്ള ഭാഗം. രണ്ട് ട്രക്കിംഗ് സ്പോട്ട് ഉണ്ട്. ഒന്ന് മുത്തങ്ങ ഫോറസ്റ്റ്, തോൽപ്പെട്ടി ഫോറസ്റ്റ്. ഇത് രണ്ടും സെയിം ആക്ടിവിറ്റീസ് ആണുള്ളത്. അതെങ്ങനെ ഒന്ന് ചെയ്യാം. ഫോറസ്റ്റിനകത്ത് അവരുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ജീപ്പിൽ പോയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഡാം ടൂറിസം ആണ്. ഡാം ടൂറിസം, കാരാപ്പുഴ ഡാം, ബാണാസുര ഡാം, രണ്ട് ഡാമാണുള്ളത്. രണ്ട് ഡാമില് ഇപ്പോഴേ ബാണാസുരയാണ് ബോട്ടിംഗ് ഉള്ളത്. ഒരു പാർക്ക് വെച്ചുള്ള ഭംഗിയായിട്ടുള്ളത് കാരാപ്പുഴ. രണ്ടും രണ്ട് എക്സ്പീരിയൻസ് തന്നെ, തീർച്ചയായും രണ്ട് എക്സ്പീരിയൻസ് ആണ്. രണ്ട് ലേക്ക് ഉണ്ട്, രണ്ട് ലേക്ക് ഉള്ള കർളാട് ലേക്ക്, പൂക്കോട് ലേക്ക്, രണ്ടും വയനാട് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിലുള്ളതാണ്. കർളാടിലേക്ക് അഡ്വഞ്ചർ ടൂറിസം ക്യാമ്പാണ്. സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബോട്ടിങ് കുറച്ചും കൂടെ. രണ്ട് ഇത് NH-ന് അടുത്തായതുകൊണ്ട് പൂക്കോട് തടാകം NH-ന് അടുത്തായതുകൊണ്ട് കുറച്ച് തിരക്ക് എപ്പോഴും കൂടുതലുണ്ടാവും. സാധാരണഗതിയിൽ അങ്ങനെയാണ്. ഈ കർളാട് കുറച്ച് തിരക്ക് കുറവായിട്ടാണ് കാണാറുള്ളത്. ഓക്കെ, പിന്നെ ഉള്ളത് വാട്ടർഫാൾസുകളാണ്. സൂചിപ്പാറ വാട്ടർഫാൾസ്, കാന്തൻപാറ വാട്ടർഫാൾസ്, മീൻമുട്ടി വാട്ടർഫാൾസ്, മൂന്ന് ഫാൾസ് ആണ് വയനാട്ടിലുള്ളത്. ഓക്കെ, അത് രണ്ട് വാട്ടർഫാൾസ് ഉടനെ തുറന്ന് 10-ാം തീയതി തുറന്നു. ഇത് 10-ാം തീയതി കഴിഞ്ഞ പോസ്റ്റ് ആവും. ഓപ്പൺ ആയിരിക്കും വയനാട് ഈ ഒരു വർഷം മെയ് മാസം ആകുമ്പോഴത്തേക്കും ഫുൾ സെറ്റായി. അതായത് ഈ ഒരു കൊറോണ സമയത്ത് ഏകദേശം എല്ലാ ടൂറിസം പ്രൊജക്ടുകളിലും തന്നെ നല്ല ഫണ്ട് വന്നിട്ടുണ്ട്.
എല്ലാം തന്നെ പാർക്കിംഗ് ഫെസിലിറ്റേഷൻ കാര്യങ്ങളെല്ലാം നല്ല സൗകര്യത്തിലായി. നമ്മൾ വയനാട് ഇത്രയും സ്ഥലങ്ങളൊക്കെയാണ് കണ്ടിരിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇനി ഏത് സീസൺ ആയിരിക്കും ബെസ്റ്റ് വയനാട് വരാനായിട്ട് ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ? വയനാട് വരാൻ വയനാട് ഓരോ സീസണും വ്യത്യസ്തമാണ് പൂർണ്ണമായിട്ട്. വയനാട് എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ വയനാടൻ മഴ എന്ന് കിട്ടുന്നുണ്ട്. വയനാടൻ മഴ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ പെയ്യുന്ന പോലെ ഒരു മഴ പെയ്തങ്ങ് മാറുമല്ലേ വയനാട്ടിൽ. കണ്ടിന്യൂ വയനാട്ടിലെ നൂല് മഴ എന്ന് പറയും. ഇങ്ങനെ ശീശീന്നിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. വലിയ മഴയല്ല, അങ്ങനെ ചാരിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് വയനാട്ടിൽ. ആ ഒരു മഴയും മഴയുടെ വഴികളും മഴയിലെ ഈ പ്രകൃതിൻ്റെ രൂപം നേരെ വ്യത്യസ്തമാണ്. ഓക്കെ, മഴക്കാലത്തുള്ള അതും അതിന് മഴക്കാലത്ത് ആ ടൂറിസം ആസ്വദിക്കാനുള്ള ആ ഒരു മൈൻഡിലുള്ളവർക്ക് അത് ആസ്വദിക്കാം. അല്ലാതെ കൂടുതൽ ആളുകൾ വയനാട് സന്ദർശിക്കുന്ന സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതൊരു ജനുവരി ഡിസംബറോട് കൂടിയിട്ട് അങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു മെയ് മാസം വരെ ആ ഒരു സമയം കൊണ്ട് അവസാനിക്കുന്ന ഒരു നല്ല വെയില് വൃത്തികെട്ട സമയം. അങ്ങനെ എന്താ പറയാ, എന്നെ സംബന്ധിച്ച് വയനാട്ടിൽ വരാൻ ഒരാൾക്ക് വരാൻ അത്ര നല്ലതല്ലാത്തൊരു സമയം സത്യത്തിലില്ല. എന്നെ സംബന്ധിച്ച് ഇവിടെ ഞാൻ വയനാട്ടിലായതുകൊണ്ട് എന്തോ വീട് എവിടെ? ഞാൻ മാനന്തവാടിയാണ്. ശരിക്കും കുറുവാദ്വീപിലെ സ്റ്റാഫാണ്. കുറുവാദ്വീപിലെ സ്റ്റാഫാണ് ജീവിക്കാന്. ഇതിപ്പോ ഇവിടെ സ്റ്റാഫുകളായിട്ടില്ല. ഇതിപ്പോ പുതിയ പ്രൊജക്ട് ആയതുകൊണ്ട് സ്റ്റാഫുകളായതില്ലാത്തതുകൊണ്ട് എല്ലാ ഭാഗത്തുനിന്നും ഇവിടെ സ്റ്റാഫുകളെ താൽക്കാലികമായിട്ട് നിർത്തിയിട്ടുള്ളതാണ്. ഈ കുറുവാദ്വീപിലൊക്കെ ചങ്ങാടം ഉണ്ട്. നമുക്കിപ്പോ സ്വന്തമായിട്ട് വല്ല മീനൊക്കെ ചൂണ്ടായിട്ട് പിടിച്ച് വെച്ച് കഴിച്ച് അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലം വല്ലടോ ഉണ്ടോ വയനാട്? ഇല്ല, അവിടെ കുറുവാദ്വീപിന്റെ ആ പരിസരത്ത് അങ്ങനെ ചെയ്യാൻ നമുക്ക് പറഞ്ഞിട്ടില്ല. ടൂറിസ്റ്റുകൾക്ക് ചൂണ്ടിടാനോ അങ്ങനെ അത്ര ആക്ടിവിറ്റി ഒന്നും. ഈ വയനാട് അങ്ങനെ എന്തെങ്കിലും സ്ഥലമുണ്ടോ? എന്റെ അറിവില്ല. റിസോർട്ടുകളുടെ ഭാഗമായിട്ട് ആ കാണുന്ന മലയാണ് അമ്പൂത്തി മല. ഓക്കെ, എടക്കൽ ഗുഹ അതിന്റെ ഏറ്റവും വലിയ മലയുള്ളതിലാണ്. താടക എന്ന് പറയുന്ന അസുരനെ അമ്പെയ്ത് വീഴ്ത്തിയ സ്ഥലമാണെന്നാണ് വൈപ്പ്. അതായത് നന്നായി ശ്രദ്ധിച്ചാൽ ഒരു സ്ത്രീ രൂപം അവിടെ കാണാം. തല, മാറിടം, അരക്കെട്ട്, മുട്ട്, കാൽപാദം ആണ് അത് മനസ്സിലിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചാൽ ഒരു സ്ത്രീരൂപം കാണാം. അതാണ് ഇടയ്ക്കൽ അമ്പൂത്തി മല എന്ന് പറയുന്ന മല. അത് ആ കുഞ്ഞു തല കാണുന്നുണ്ടോ? അതെ അതെ, അത് ഫാൻ്റം പറഞ്ഞു. അത് കൊളകപ്പാറ കേട്ടോ. ഓക്കെ, വലിയ മല കണ്ടോ? അവിടെ ഇതേപോലെ ആളുകൾ കയറുന്നുണ്ട്. ഇത് അതോറിറ്റി അതോറേസ്ഡ് ആയിട്ട് ഇപ്പൊ ഇത് മാത്രം വയനാട്ടുള്ളൂ. ഉള്ളയിൽ എന്താ ഏറ്റവും പൊക്കം കൂടിയ വയനാട്ടിലെ സ്ഥലം ഇതൊറ്റയാണ്? കൊളകപ്പാറ മല ഉണ്ട്, ചെമ്പ്രമല ഉണ്ട്. ഇതാ കാണുന്നു ഓ, ആ കാണുന്ന ചെമ്പ്ര പീക്ക്. അതിപ്പം രണ്ടു ദിവസം കഴിയുമ്പോ എന്താ ഓപ്പൺ ആവുമല്ലോ? അത് ചെമ്പ്ര പീക്ക് 10 ഓപ്പൺ ആവണേ. കുറുവാദ്വീപും അല്ല, അത് മഞ്ഞപ്പാറയാണ് താഴെ കാണുന്നത്. മഞ്ഞപ്പാറ അതാണ് കൊളകപ്പാറ. അതിന് തൊട്ട് മുമ്പിൽ കാണുന്ന പാറയാണ് ആറാട്ടുപാറ. ഒരു 6 കല്ലുകൾ നിരന്നിരിക്കുന്നാട്ട ആറാട്ടുപാറ എന്ന് പറയുന്നത്. അത് ഫാൻറ്റം ബ്ലോക്ക് ആണ്. ആ ഒരു തല കാണുന്നു ചെമ്പ്ര. 10 കഴിയുമ്പോ ഓപ്പൺ ആകും അല്ലേ? ഇപ്പോ 2 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. ഇവിടുത്തെ ഒരു സ്റ്റാഫിനെയും കിട്ടി, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റി.